പോലീസ് നിയമ ഭേദഗതി സൈബർ അതിക്രമങ്ങൾ തടയുന്നതിനാണെന്ന പട്ടികജാതി വർഗ നിയമ സാംസ്കാരിക മന്ത്രി എ കെ ബാലൻ. പാലക്കാട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി എ കെ ബാലൻ. മാധ്യമ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്നതിനല്ല നിയമം കൊണ്ടുവരുന്നത്. ഒരു തെറ്റ് സംഭവിച്ചാൽ അതിന്റെ പേരിൽ കേസെടുക്കാൻ കഴിയില്ല എന്ന സാഹചര്യം നിരാശാജനകമാണ്. അതിന് പരിഹാരമാണ് പോലീസ് നിയമ ഭേദഗതി ബിൽ. ഒരു നിയമം നടപ്പിലാക്കുമ്പോൾ അതിന്റെ കൂടപ്പിറപ്പായി ആശങ്കകളുണ്ടാവുന്നത് സ്വാഭാവികമാണ്. ഇത്തരം ആശങ്കകൾ പരിശോധിച്ച ശേഷമേ നിയമം നടപ്പാക്കുകയുള്ളൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. പോലീസ് ഭേദഗതി നിയമപ്രകാരം കേസെടുത്താൽ ജാമ്യം ലഭിക്കില്ല എന്നത് തെറ്റായ ധാരണയാണ്. നിയമം ദുരുപയോഗം ചെയ്യാതിരിക്കാൻ എല്ലാ മുൻകരുതലുകളും എടുക്കുമെന്നും മന്ത്രി എ കെ ബാലൻ പറഞ്ഞു. ഒരു നിയമം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒരു നിയമത്തിന് രൂപം കൊടുക്കുന്ന സമയത്തും അതിന്റെ തന്നെ കൂടപ്പുറപ്പായിട്ട് വരുന്ന ആശങ്കകൾ പരിഹരിക്കാൻ നമ്മുടെ നാട്ടിൽ നിയമവ്യവസ്ഥകളുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്, ഭരണഘടന അടക്കം നമ്മൾ ഭേദഗതിയിട്ടില്ലേ? അത് വരട്ടെ, അത് നോക്കാലോ. ഇപ്പോൾ ഈ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത് നല്ല വിശ്വാസത്തിലാണ്. ബെയിലബിളാണിത്. പോലീസുകാർക്ക് ജാമ്യം കൊടുക്കാം. തെറ്റായിട്ടുള്ള സന്ദേശം നിങ്ങൾ കൊടുക്കണ്ട. അത്രയും വലിയ ഒരു മാരകമായിട്ടുള്ള നിയമമേ അല്ലത്. ഒരിടപെടൽ ഒരു ക്രൈമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ തുടർച്ച ഉണ്ടാകാൻ പാടില്ല. ഇത് അവസാനിക്കണം. ഇത് സമൂഹത്തിൽ അംഗീകരിക്കുന്നതല്ല. ഇതൊരു ക്രൈമാണ്. ഇതിൻ്റെ ഭാഗമായി ഇനി ഞാൻ പോകില്ല. ഈ രൂപത്തിലുള്ള ഒരു മാനസിക അവസ്ഥ വളർത്തിയെടുക്കുന്നതിന് ഒരു നിയമനിർമ്മാണം ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത് കേന്ദ്ര ഗവൺമെൻറ് തന്നെ മുമ്പേ ചെയ്യേണ്ടതാണ്. കേരള ഗവൺമെൻറ് ഈ രൂപത്തിൽ ഒരു നിയമത്തിന് രൂപം കൊടുത്തത് പതിനായിരക്കണക്കിന് സഹോദരിമാരുടെയും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ട്രാൻസ്ജെൻഡേഴ്സ് ഇതര വിഭാഗങ്ങൾ അവരൊക്കെ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് തന്നെ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രൂപത്തിലുള്ള ഒരു നിയമനിർമ്മാണത്തിന് രൂപം കൊടുത്തത്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൈം ഒരാൾ ചെയ്യുമ്പോൾ അത് നിർവചിക്കാതിരിക്കുക, നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കാത്തൊരവസ്ഥ ഉണ്ടാകുക, അത് അരാജകത്വത്തിലേക്ക് നീങ്ങും സമൂഹം. അതുകൊണ്ടാണ് ഈ നിയമനിർമ്മാണം ഉണ്ടാകുന്നത്. യു ടി വി ന്യൂസ് പാലക്കാട്.